ന്യൂസ് വായിച്ചും കൊണ്ട് 2400 രൂപ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ വിഡ്രോ അടിച്ച് കാണിച്ചു തരാം. നമ്മൾ 2400 സെലക്ട് ചെയ്തു, ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ വിഡ്രോ അടിക്കാൻ പോകുന്ന ടൈം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 4:52, ഇന്ന് മെയ് 7 ശനിയാഴ്ചയാണ്. 4:52 വൈകുന്നേരം വിഡ്രോ അടിക്കാൻ പോകുന്നത്. കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാകും ക്യാഷ് ഔട്ട് സക്സസ്ഫുൾ എന്നുള്ളത്. കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാകും മെസ്സേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, അവിടെ 4:53 ആയിട്ടുള്ളൂ. ഇവിടെ കാണാൻ പറ്റുന്ന കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ക്യാഷ് ഔട്ട് 2400 രൂപ സക്സസ്ഫുള്ളി എന്നുള്ളത്. ഈ ഗോ ഡെയിലി നമ്മുടെ ആപ്ലിക്കേഷൻ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പേടിഎം എന്നും കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഇവിടെ പേടിഎം എന്ന്. 2400 രൂപ ഫ്രീ ഫ്രം ക്യാഷ് ഫ്രീ പേ ഔട്ട് എന്ന് പറഞ്ഞ പേരിലാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. പേയ്മെൻറ്റിൻ്റെ ഫുൾ സൈസ് പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കണ്ടോ 2400 രൂപ പൂ പോലെ പുഷ്പം പോലെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ക്യാഷ് ഫ്രീ പേ ഔട്ട് എന്ന് പറഞ്ഞ പേരിലേക്ക് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ 2400 രൂപ ഒരു സെക്കൻഡ് പോലും ഡിലേ ഇല്ലാതെ എൻ്റെ കയ്യിൽ ആ ക്യാഷ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ലൈവ് വിഡ്രോയും പേയ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ വളരെ 10 സെക്കൻഡോ അല്ലെങ്കിൽ 5 സെക്കൻഡോ വളരെ സെക്കൻഡുകൾ കൊണ്ട് മാത്രം നിങ്ങൾ ന്യൂസ് വായിച്ചും കൊണ്ടാണ് എമൗണ്ട് വേണിച്ചത്. ഒരു 10 ലക്ഷത്തിൽ അധികം ആളുകൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതായത് 1 മില്യണിലധികം ആളുകൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം വാലറ്റ്, യു പി ഐ, ബി എച്ച് എം ഐ, ഡയറക്റ്റ് ബാങ്ക് ഏതിലോട്ട് വേണമെങ്കിൽ വിഡ്രോ അടിക്കാം. ഒരു സെക്കൻഡ് പോലും ഡില്ലല്ലാതെ കാശ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് എല്ലാ ഈ വീഡിയോ കാണുന്ന എല്ലാവരും യൂസ് ചെയ്യണം. ഓക്കെ, പക്കായിട്ട് ഏൺ ചെയ്യാൻ പറ്റും, 200% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഓൺലൈനിൽ ക്യാഷ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം 7:30 ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾഡോട്ട് ഇടുക, വീഡിയോക്ക് ലൈക്ക് ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാത്തിരിക്കാണ്ട് നേരെ വീഡിയോയിലോട്ട് പോകാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 മില്യണിലധികം ആളുകൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, ഗോ ഡെയിലി പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് മനസ്സിലാവും. 1 മില്യൺ, അതായത് 10 ലക്ഷത്തിലധികം ആളുകൾ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോടായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നിങ്ങൾ എത്തുന്നുണ്ടാവുക. നിങ്ങൾക്ക് 2 ലാംഗ്വേജ് സെലക്ട് ചെയ്യാം, ഇംഗ്ലീഷ്, ഹിന്ദി. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യണം. ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതിന് ശേഷം കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു ഇൻ്റർഫേസിലോട്ട് നമ്മൾ മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നമ്മൾ എത്തുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് നിങ്ങൾ കരുതി രജിസ്റ്റർ ചെയ്യുന്ന വേണ്ട, ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്നുണ്ടാവും ഇവിടെ മൈ ഓപ്ഷൻ. മൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് നിങ്ങൾ റീച്ച് ആകുമ്പോൾ കൂടെ കാണിച്ചിട്ടുണ്ടാവും ഏറ്റവും മുകളിൽ ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ. ആ ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐഡിയും കാര്യങ്ങളും നമുക്കിവിടെ ഷോ ആവുന്നതാണ്. അപ്പോൾ ഇമെയിൽ ഐഡി ഇവിടെ അവൈലബിൾ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐഡി ഇതേപോലെ വരും. അപ്പോൾ ഇമെയിൽ ഐഡി ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് 2-3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ലോഗിൻ സക്സസ് കാണിക്കും. അതിനുശേഷം ഇത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോടായിരിക്കും എത്തുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് കാണുന്നുണ്ട്, അത് അങ്ങനത്തെ ഒരു ഓപ്ഷനൊക്കെ നമുക്ക് ഇവിടെ എത്തുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എമൗണ്ടും കാര്യങ്ങളും ഏൺ ചെയ്യാനുള്ള മെത്തേഡിലോട്ട് പോകും. നിങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് കണ്ടോ ഫസ്റ്റ് ഓപ്ഷൻ കണ്ടോ, ഈ ഒരു പാഡ് ഓപ്ഷൻ. ആ പാഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് പരസ്യങ്ങളും ഒരുപാട് ആർട്ടിക്കൾ, അതായത് ന്യൂസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിൽ കാണാൻ പറ്റും റെക്കമെൻഡ്, എൻ്റർടൈൻമെൻറ്റ്, അതേമാതിരി സോഷ്യൽ, അതേമാതിരി സ്പോർട്സ്, എക്കണോമിക്, ഒരുപാട് മേഖലകളിലുള്ള വ്യത്യസ്ത ന്യൂസും കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് സോഷ്യൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എക്സാമ്പിൾ മാത്രമാണ്, അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ ഒരുപാട് ന്യൂസും കാര്യങ്ങളും അവൈലബിൾ ആയിട്ട് വരും. ഓക്കെ, ന്യൂസും കാര്യങ്ങളും അവൈലബിൾ ആയിട്ട് വരും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആർട്ടിക്കൾ സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആർട്ടിക്കൾ സെലക്ട് ചെയ്യുക. ആർട്ടിക്കൾ സെലക്ട് ചെയ്യാൻ മീൻസ് നിങ്ങൾക്ക് കാണുന്ന ഒരുപാട് ആർട്ടിക്കൾ. ആ ആർട്ടിക്കൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ 5 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്വർടൈസ്മെൻറ്റ് അവിടെ വരും. അപ്പോൾ നിങ്ങൾ ആർട്ടിക്കൾ റീഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എമൗണ്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ആർട്ടിക്കൾ സെലക്ട് ചെയ്യുക. ആർട്ടിക്കൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും ഒരു ബോക്സ്, ഒരു റൗണ്ട് ഫിൽ ചെയ്യുന്നത് കാണാൻ പറ്റും. അത്രേ ഉള്ളൂ, നമുക്ക് 5 സെക്കൻഡ് പോലും തികച്ചു വരില്ല. നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ഈ ആർട്ടിക്കിൾ നിന്ന് മൂവ് ചെയ്ത് കൊടുക്കണം. മൂവ് ചെയ്ത് കൊടുത്താലേ അത് അവിടെ ഫില്ല് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ കാണുമ്പോൾ ആ ഗിഫ്റ്റ് ബോക്സ് അവിടെ ഫില്ലായിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം ആ ഗിഫ്റ്റ് ബോക്സ് ഒന്ന് ടച്ച് ചെയ്യുക. ഗിഫ്റ്റ് ബോക്സ് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു എമൗണ്ട്, 15,792 പോയിൻ്റാണ് ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1-2 അല്ല, 15,792, നല്ല എമൗണ്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ എമൗണ്ട് നിങ്ങൾ വാലറ്റിലോട്ട് ആഡ് ആവും. നിങ്ങൾ വീണ്ടും ഇതേപോലെ ആർട്ടിക്കിൾ ഒന്ന് മേലോട്ടും താഴോട്ടും സ്ക്രോൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ സർക്കിൾ അവിടെ ഫില്ല് ഒന്ന് കാണാൻ പറ്റും. ഓക്കെ, എൻ്റെ ഇടയ്ക്ക് അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർട്ടിക്കിൾ വായിച്ചതിൻ്റെ പൈസയും കിട്ടും, അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ പേയ്മെൻറ്റും കിട്ടും. അപ്പോൾ നിങ്ങൾ സ്പീഡിൽ ഇങ്ങനെ ഒന്ന് താഴോട്ട് മേലോട്ട് സ്ക്രോൾ ചെയ്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ ആ സർക്കിൾ അവിടെ ഫില്ല് ആവുന്നുണ്ടാവും. അതിനനുസരിച്ചിട്ട് എമൗണ്ട് കയറും. അപ്പോൾ നിങ്ങൾ 15,000 കോയിൻ പറഞ്ഞാൽ ചില്ലറ എമൗണ്ട് ഉണ്ടാവും. വലിയൊരു എമൗണ്ടിനെ നമുക്ക് ഇന്ന് ഡെയിലി ഏൺ ചെയ്യാൻ പറ്റും. ഏകദേശം 1000 സംതിങ്ങിൻ്റെ ഒരു പ്രൂഫ് ഞങ്ങൾക്കിതിൽ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കണ്ടാവും ഒരു 10 സെക്കൻഡ് കൊണ്ട് സർക്കിൾ അവിടെ ഫില്ല് ആവുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾ 5 സെക്കൻഡ് കൊണ്ട് ഫില്ല് ആവും. അങ്ങനെ നമുക്ക് ഒരു ആർട്ടിക്കിൾ 5 തവണ 6 തവണ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും നിങ്ങൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആർട്ട് അതായത് ആ ഗിഫ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും. ഈ തവണ നമുക്ക് കിട്ടിയിട്ടുള്ളത് 571 പോയിൻ്റാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യണമെങ്കിൽ, ഒരു അഡ്വർടൈസ്മെൻറ്റ് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 625 പോയിൻ്റായി മാറും. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കയറും. വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ആ എമൗണ്ട്
വീണ്ടും സർക്കിൾ ഫില്ല് ആകുന്നത് കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഓരോ ആർട്ടിക്കിളും വായിക്കുന്നതിലൂടെ എമൗണ്ട് കിട്ടും. നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ താഴെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് വരുന്ന കണ്ടോ, അപ്പോൾ അതിനനുസരിച്ച് ജസ്റ്റ് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വിട്ടാൽ മതി, അപ്പോൾ ഒരു പേയ്മെൻറ്റ് അവിടെ നിങ്ങൾക്ക് അവിടെ ആഡ് ആവും. അങ്ങനെയാണ് നമ്മൾ എമൗണ്ട് ഏൺ ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള ആപ്ലിക്കേഷനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എമൗണ്ട് ഏൺ ചെയ്യാം, കൂടുതൽ എമൗണ്ടും ഇതിന് ഏൺ ചെയ്യാൻ പറ്റും മറ്റുള്ള എല്ലാ ആപ്ലിക്കേഷനെ കമ്പയർ ചെയ്യുമ്പോൾ. കാരണം നമുക്ക് കണ്ടോ ഫസ്റ്റ് 15,000 സംതിങ് പോയിൻറ്റ്സ് ആണ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത്. അത് ഫേക്ക് ആപ്ലിക്കേഷൻ അല്ല, 1 മില്യണിലധികം ആളുകൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം നല്ല രീതിയിൽ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. കാരണത്താൽ മാത്രമാണ് ഇവർ 1 മില്യണിലധികം ഡൗൺലോഡ്സ് ഈ ഒരു ആപ്ലിക്കേഷന് ലഭിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ വീണ്ടും ഫില്ലായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഗിഫ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും ഇത്തവണ നമുക്ക് 627 പോയിൻറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പോയിന്റ് ഒക്കെ കയറും. അങ്ങനെ നമുക്ക് ഓരോ ആർട്ടിക്കൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അൺലിമിറ്റഡ് ആർട്ടിക്കൽസാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതായത് ഇതൊരു ന്യൂസ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഒരുപാട് ന്യൂസ്, എൻ്റർടൈൻമെൻറ്റ് ആയിട്ടും, സ്പോർട്സ് ആയിട്ടും, എക്കോണമിക് ആയിട്ടും, പല മൊത്തം ഇൻ്റർനാഷണൽ ന്യൂസ് ആയിട്ടും എന്തായാലും നിങ്ങൾക്ക് ഇതിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്കൂടെ കണ്ടോ ഏറ്റവും മുകളിൽ ഒരു ഐക്കൺ കടന്ന് കളിക്കുന്നതാണുണ്ടാവും, ഒരു ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ. ആ സിമ്പിൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട് എത്തും. അത് ചെറിയൊരു അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേറെ ഓപ്ഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്ത് കാണുമ്പോൾ ഒരു വീഡിയോ ആയിരിക്കും. ഇതിൽ വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടും എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ഇതേപോലെ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലും ഇതേപോലെ റൗണ്ട് സർക്കിൾ കംപ്ലീറ്റ് ആകും. അപ്പോൾ അതിനനുസരിച്ചുള്ള എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അടുത്ത ഓപ്ഷനാണ് നിങ്ങൾക്ക് ഈ ഒരു പാഡ് ഓപ്ഷൻ കാണുന്നുണ്ട്, ഒരു നോട്ട് പാഡ് ഓപ്ഷൻ. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ സൈൻ ഇൻ റൈറ്റ് നോ എന്നുള്ളത്. അപ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡെയിലി സൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റ് വെച്ച് ഇവിടെ കിട്ടുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ 5,000 പോയിന്റ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സ്ക്രാച്ച് കാർഡ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്ക്രാച്ച് കാർഡ് എന്തോ ഒരു പോയിന്റ് പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അത് നോക്കേണ്ട ആവശ്യം, അത് ജസ്റ്റ് അഡ്വർടൈസ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് ഇങ്ങനെ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് 8,000 കിട്ടും. അപ്പോൾ നമുക്ക് 7-ാമത്തെ ദിവസം ഒരാഴ്ച ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ 18,858 പോയിന്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ആർട്ടിക്കൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് 10,000 പോയിന്റ്സ് വീണ്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഗെറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അതിലൂടെ കുറച്ച് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷനാണിത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഓരോ ആർട്ടിക്കൾ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡെയിലി ടാസ്ക് എടുത്ത് വീണ്ടും കാണുന്നുണ്ടാവും, നമുക്ക് ഉണ്ടാവും 3,346 പോയിന്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് കയറുമ്പോഴത്തേ ഒരു സന്തോഷമാണ്, അപ്പോൾ അത്രയും പോയിന്റ് അവിടെ കയറുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കയ്യിൽ കാണുന്നുണ്ടാവും നമ്മൾ അതിൽ എത്ര പോയിന്റ് ഉണ്ട് എന്നുള്ളത് സിമ്പിളായിട്ട് കാണുന്നുണ്ടാവും. നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ന്യൂസ് വായിച്ച് 2-3 സെക്കൻഡ് ഇത് ഫുള്ളായി കാത്തുന്ന 556 പോയിന്റ്സ് കിട്ടും. പിന്നെ ഒരു വീഡിയോ വായിച്ച് ഇത് വീണ്ടും നിങ്ങൾക്ക് 500 പോയിന്റ്സാണ് അധികം കിട്ടും. അപ്പോൾ ടോട്ടൽ 1,000 പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് എത്ര ന്യൂസ് വായിച്ചിട്ട് ഇങ്ങനെ എമൗണ്ട് കാണിച്ചാൽ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അടുത്ത് എമൗണ്ട് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ വലിയൊരു പേയ്മെൻറ്റ്, അതായത് വലിയ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വലിയ എമൗണ്ട് ആണ്, ഏകദേശം ഒരു 1,000 സംതിങ് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് സൈഡിൽ പേയ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളും കാണുന്നുണ്ടാവും. ഞാൻ ഏൺ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു പ്രൂഫാണിത്. എത്ര, സോറി ഫ്രണ്ട്സ്, 1,175 രൂപയാണ് ഇതിന് ഏകദേശം വിഡ്രോ അടിച്ചിട്ടുള്ളത്. അത് 2 തവണ ടോട്ടൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 2,000 രൂപക്ക് മുകളിൽ വിഡ്രോ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വിഡ്രോ അടിക്കേണ്ട ഓപ്ഷൻ നോക്കാം. അതേപോലെ നമുക്ക് ഒരു ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ട് നല്ല എമൗണ്ട് ഏൺ ചെയ്യാം. ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് നല്ല എമൗണ്ട് കിട്ടും. അപ്പോൾ ഈ ഗോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഗോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാനുള്ള ലിങ്കും കാര്യമൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതായത് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് താഴോട്ട് ഇങ്ങനത്തെ ഇൻ്റർഫേസിലോട്ട് എത്തും. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റെഫർ ഫ്രണ്ട്സിന് കാണാൻ പറ്റും. ഗോ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അങ്ങനത്തെ ഇൻ്റർഫേസിലോട്ട് എത്തും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇൻവൈറ്റ് ഫ്രണ്ട്സ് കോപ്പി കൂടുന്നൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നല്ല എമൗണ്ടും കാര്യങ്ങളും കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വിഡ്രോ അടിക്കാൻ എങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ കണ്ടോ റീഡ് ആർട്ടിക്കിൾ ആൻഡ് വാച്ച് വീഡിയോ. ഇങ്ങനെ വാച്ച് വീഡിയോ ചെയ്തിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർട്ടിക്കിൾ വായിച്ചിട്ട് നല്ല എമൗണ്ട് കാണിച്ചു. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വിഡ്രോ അടിക്കാനുള്ളത് നോക്കാം. നിങ്ങൾക്ക് ലൈവ് വിഡ്രോ ഞാൻ വലിയ 2,400 രൂപ കയ്യിൽ കിട്ടും. നിങ്ങൾ ഇവിടെ കണ്ടോ ഈ നോട്ട് പാഡ് ഇവിടെ കണ്ടോ, ആ നോട്ട് പാഡ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കാണാൻ പറ്റും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിൽ സൈൻ ചെയ്യുമ്പോൾ തന്നെ ഓരോ ദിവസം 5,000 പോയിന്റ് വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ കാണാൻ പറ്റും 3,546 എൻ്റെ സൈൻ റൈറ്റ് നോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് നമ്മളവിടെ ആഡ് ആകും. അതേപോലെ തന്നെ ക്യാഷും ഇതിൽ ആഡ് ആകുന്നതാണ്. അപ്പോൾ എൻ്റെ എത്ര പോയിന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടാവും, വലിയ പോയിന്റാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് 7-ാമത്തെ ദിവസം സൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഇവിടെ 18,858 വരെ കിട്ടും. ഓക്കെ, അപ്പോൾ നല്ല പോയിന്റിൽ നിങ്ങൾക്ക് ഡെയിലി സൈൻ ചെയ്തിട്ടും എമൗണ്ട് ഏൺ ചെയ്യാം, അതേമാതിരി ആർട്ടിക്കിൾസ് വായിച്ചിട്ടും എമൗണ്ട് ഏൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്ത് ഇവിടെ എമൗണ്ടിൻ്റെ തൊട്ടടുത്ത് കാണാൻ പറ്റും ഇവിടെ ഒരു ഏരോ മാർക്ക്. ഓക്കെ, ആ ഏരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇതാ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡയറക്റ്റ് ബാങ്കിലോട്ടും വിഡ്രോ ചെയ്യാം, ഡയറക്റ്റ് യു പി, അതായത് നിങ്ങൾക്ക് പേറ്റിഎം വാലറ്റിലോട്ട് വിഡ്രോ ചെയ്യാം, ഗൂഗിൾ പേയിലോട്ട് വിഡ്രോ ചെയ്യാം, ഫോൺ പേയിലോട്ട് വിഡ്രോ ചെയ്യാം, പേറ്റിഎം യു പിയിലോട്ട് വിഡ്രോ ചെയ്യാം, ബി എച്ച് എം ഇതിലോട്ട് വേണം നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിലോട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ബാങ്ക് എന്നുള്ളത്, ബാങ്ക് സെലക്ട് ചെയ്യുക. ഇവിടെ കാണാൻ പറ്റും മിനിമം വിഡ്രോ വെറും 19 രൂപയുള്ളൂ, അതേമാതിരി 490 വിഡ്രോ അടിക്കാം. അതേപോലെ കാണാൻ പറ്റും 1,240 വിഡ്രോ അടിക്കാം, അതേമാതിരി 2,485 വിഡ്രോ അടിക്കാം, പല പല എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിലോട്ട് വിഡ്രോ അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബാങ്കിൽ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ പേര്, ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. അതേപോലെ തന്നെ ഫോൺ നമ്പർ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാകും, പിന്നെ ബാങ്കിൻ്റെ IFSC കോഡ്, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, ജസ്റ്റ് ഒരു അഡ്രസ്സും കൊടുത്തിട്ട് ഏതെങ്കിലും ലോക്കൽ അഡ്രസ്സ് കൊടുത്തിട്ട് ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ തന്നെ പൈസ നിങ്ങളുടെ കൈ കിട്ടും. നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ യു പിയിലോട്ടാണെന്നുണ്ടെങ്കിൽ യു പി ഇവിടെ സെലക്ട് ചെയ്യാം, 480 രൂപയാണ് യു പിയിലോട്ട് ആകുമ്പോൾ ഉള്ള മിനിമം വിഡ്രോ. അതേപോലെ തന്നെ 1,200 വിഡ്രോ ചെയ്യാം, 2,400 വിഡ്രോ ചെയ്യാം, എത്ര എമൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വിഡ്രോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പേര് ജസ്റ്റ് ഒന്ന് ഇവിടെ എൻ്റർ ചെയ്യാം, നിങ്ങളുടെ യു പി ഐ ഡി, ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, വാലറ്റോ, യു പി ഏത് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. അതിനുശേഷം ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്തിട്ട് ക്യാഷ് ഔട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് പേടിഎം വാലറ്റിലോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ
ഓക്കെ. ഇതാണ് പേ ടി എം വാലറ്റിൻ്റെ യു പി ഐ ഡി. ഓക്കെ, പേ ടി എം നമ്പർ അടിക്കുക, അതിന് ശേഷം ഡോട്ട് അടിക്കുക, വാലറ്റ് അടിക്കുക, അറ്റ് പേ ടി എം എന്ന് കൊടുക്കുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ പേ ടി എം നമ്പർ അടിച്ച് അറ്റ് പേ ടി എം എന്ന് കൊടുത്താൽ നിങ്ങളെ പേ ടി എം ബാങ്കിലോട്ട്, അതായത് നിങ്ങൾ പേ ടി എം ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് ഉണ്ടാവുമല്ലോ യു പി ഐ, അതിലോട്ടിരിക്കും പേയ്മെൻറ്റ് വരുന്നുണ്ടാവുക. അതേപോലെ തന്നെയാണ് ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിഡ്രോ അടിച്ചൊന്ന് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ കയ്യിൽ ഏകദേശം 3500 രൂപക്ക് മുകളിലുണ്ട് പേയ്മെൻറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ യു പി ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനിവിടെ ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വീണ്ടും ആ ഡീറ്റെയിൽസ് കറക്റ്റ് തന്നെ അല്ലേ എന്നുള്ളത് ചോദിക്കും. ഓക്കെ, ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് 2400 രൂപയാണ് വിഡ്രോ അടിക്കാൻ പോകുന്നത്. ഓക്കെ, സെലക്ട് ചെയ്യുന്നുണ്ട്. 2400 രൂപ വിഡ്രോ ചെയ്യുന്നതിനേക്കാൾ നല്ലത് 1200. 1200 വെച്ച് വിഡ്രോ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ 2400 കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 2400 ഒറ്റയടിക്ക് അങ്ങനെ വിഡ്രോ അടിച്ചെടുക്കാം. നമ്മൾ 2400 സെലക്ട് ചെയ്തു, ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ വിഡ്രോ അടിക്കാൻ പോകുന്ന ടൈം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 4:52, ഇന്ന് മെയ് 7 ശനിയാഴ്ചയാണ്. 4:52 വൈകുന്നേരം വിഡ്രോ അടിക്കാൻ പോകുന്നത്. കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളിവിടെ കാണാൻ പറ്റുന്നുണ്ടാകും ക്യാഷ് ഔട്ട് സക്സസ്ഫുൾ എന്നുള്ളത്. വിൽ ബി അറൈവ് വിത്തിൻ 7 to 3 to 7, 3 അല്ലെങ്കിൽ 7 ദിവസം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ 4:53 ആയിട്ടുള്ളൂ. ഇവിടെ കാണാൻ പറ്റുന്ന കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ക്യാഷ് ഔട്ട് 2400 രൂപ സക്സസ്ഫുൾ എന്നുള്ളത് ഈ ഗോ ഡെയിലി നമ്മുടെ ആപ്ലിക്കേഷൻ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ പേ ടി എം എന്നും കണ്ടോ, നിങ്ങൾക്കിവിടെ പേയ്മെൻറ്റ് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഇവിടെ പേ ടി എം 2400 രൂപ ഫ്രീ ഫ്രം ക്യാഷ് ഫ്രീ പേ ഔട്ട് എന്ന് പറഞ്ഞ പേരിലാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. പേയ്മെൻറ്റിൻ്റെ ഫുൾ സൈസ് പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കണ്ടോ 2400 രൂപ പൂ പോലെ പുഷ്പം പോലെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ക്യാഷ് ഫ്രീ പേ ഔട്ട് എന്ന് പറഞ്ഞ പേരിലേക്ക് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടാവുക. ഏറ്റവും കൂടുതൽ കാണിയായി പേ ഔട്ട് ഈ ഒരു പേരിലേക്കും പേയ്മെൻറ്റ് വരുന്നുണ്ടാവുക. ഓക്കെ, ഒറിജിനൽ കമ്പനി ക്യാഷ് ഫ്രീ ആണ്. ആപ്ലിക്കേഷൻ്റെ കമ്പനി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആപ്ലിക്കേഷനിൽ നിന്ന് വരുന്നത് എ പി ഐ പേ ഔട്ട് എന്ന് പറഞ്ഞ പേരിലേക്കും പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടാവുക. ഇവിടെ കാണുമ്പോൾ 4:53 പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ വീണ്ടും 1046 രൂപ എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിത് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പം വിഡ്രോ ചെയ്യാം. എത്ര ഒരു ദിവസം എത്ര തവണ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ഹിന്ദിയിലാണ് കാണിക്കുന്നത്, ഞങ്ങൾക്കത് മാറ്റണം എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മൈ പ്രൊഫൈലും സെലക്ട് ചെയ്യാം. അവിടെ കാണാൻ പറ്റും സെറ്റിംഗ്സ് കണ്ടാവും, സെറ്റിംഗ്സ് സെലക്ട് ചെയ്യാം. അവിടെ കാണാൻ പറ്റും ചൂസ് ലാംഗ്വേജ് ഫസ്റ്റ് മുകളിൽ. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി, നിങ്ങൾക്ക് വീണ്ടും ഇംഗ്ലീഷ് മുതൽ കിട്ടുന്നതാണ്. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത്രയും വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഒരാൾ പോലും ഈ ഒരു ആപ്ലിക്കേഷൻ മിസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഒരുപാട് കാലം വർക്ക് ചെയ്യാൻ പറ്റിയ, ലക്ഷക്കണക്കിന് ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. 1 മില്യൺ, അതായത് 1,000,000+ ആളുകളായിട്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. 1,000,000+ ആളുകൾ. അതേപോലെ തന്നെ 4.2 റേറ്റിംഗ്, 26K റിവ്യൂ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത്. ഒരു അടിപൊളി സൂപ്പർ ആപ്ലിക്കേഷൻ, ഒരാൾ പോലും മിസ് ചെയ്യേണ്ട. അപ്പം ഇനി പുതിയൊരു വീഡിയോ നാളെ വൈകുന്നേരം 7:30 ശേഷം കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.